കേരളത്തിലെ സിനിമാ ഇൻഡസ്ട്രി മൊത്തം കടുത്ത പ്രതിസന്ധിയിൽ. അതെ, കനത്ത പ്രതിസന്ധിയിൽ നിന്നും കരകയറി തുടങ്ങിയത് സുരേഷ് ഗോപിക്ക് ഒരു മന്ത്രിപ്പണി കിട്ടി മൂപ്പർ ഡൽഹിയിലേക്ക് പോയപ്പോഴാണ്. അപ്പോഴാണ് അടുത്ത കുരിശിതാവരുന്നു താടിയെടുത്ത് പ്രൊഡ്യൂസറെ കൊണ്ട് കാരവൻ ബുക്ക് ചെയ്തു. അങ്ങനെ ഒറ്റക്കൊമ്പനാകാൻ കോസ്റ്റ്യൂം വരെ ഒതുക്കി. അപ്പോഴിതാ കേന്ദ്രത്തിൽ നിന്നും ഒരു ഇൻഡാസ് വരുന്നു, തൽക്കാലം മന്ത്രിപ്പണി മതി, അഭിനയം വേണ്ടത്. ഇവിടെ കുത്തുമാള എടുത്തത് സുരേഷ് ഗോപിക്ക് നായകവേഷം നൽകി അഡ്വാൻസ് നൽകി കാത്തിരിക്കുന്ന പ്രൊഡ്യൂസറും ആ പ്രൊഡ്യൂസറെ വിശ്വസിച്ച് പടമെടുക്കാൻ ഇറങ്ങി തിരിച്ച ഡയറക്ടറും പിന്നെ കുറെ സിനിമാ മേഖലയിലെ പ്രവർത്തകരുമാണ്. പടത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തു വെക്കുകയും ചെയ്തു. ഇനി നായകനെ മാറ്റാനൊന്നും പറ്റത്തില്ല. പിന്നെ ഡിസംബറിലെ പാലാ കുരിശുപള്ളി തിരുനാൾ മാത്രം അത് മാറ്റി വയ്ക്കാനും ആകില്ല. സുരേഷ് ഗോപിയെ അമിത്ഷാ ഇറ്റലിയിലേക്ക് പറഞ്ഞു വിടുകയാണ് ഇവിടെ പാലയിൽ പെരുന്നാൾ നടക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഇനി അടുത്ത വർഷം പെരുന്നാൾ വഴി പാവം പ്രൊഡ്യൂസറും ഡയറക്ടറും കാത്തിരിക്കണം ഓരോരോ പുകലുകളെ. അങ്ങനെ തന്റെ പുതിയ ചിത്രമായ ഒറ്റക്കൊമ്പനെ വളർത്തിയ താടി സുരേഷ് ഗോപി തന്നെ വടിച്ചു കളഞ്ഞു. എനിക്ക് അഭിനയിക്കണം, സിനിമയില്ലെങ്കിൽ ചത്തുപോകും, തന്നെ മന്ത്രിപ്പണിയിൽ നിന്നും അവധി നൽകി വിട്ടില്ലെങ്കിൽ ഞാനങ്ങ് വന്നേക്കും. ഇതായിരുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയെ തൊട്ട് പിന്നാലെ പറഞ്ഞത്. അന്ന് വളരെ വൈറലായ സുരേഷ് ഗോപിയുടെ ഒരു കുറിപ്പുണ്ടായിരുന്നു, വൈകിട്ടെ സിനിമ ഞാൻ ചെയ്യും, അനുവാദം ചോദിച്ചെങ്കിലും കിട്ടിയില്ല, പക്ഷേ സെപ്റ്റംബർ 6 ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ്, എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാകണം. ഏതാണ്ട് 22 സിനിമയുടെ സ്ക്രിപ്റ്റിനാണ് ആർത്തിയോടെ ചെയ്യാമെന്ന് താൻ സമ്മതിച്ചത്. ഇനി 22 സിനിമയോളം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ കെട്ട് അങ്ങനെ എടുത്ത് ഒരു സൈഡിലേക്ക് എറിഞ്ഞു. പക്ഷേ അനുവാദം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ 6 ഞാനിക്ക് പോരും, എൻ്റെ ജോലി ചെയ്യാനായി മിനിസ്റ്ററിൽ നിന്നുള്ള 3-4 പേർക്ക് ഞാൻ അല്ലെങ്കിൽ എൻ്റെ പ്രൊഡ്യൂസർ ഒരു കാരവൻ എടുത്തു കൊടുക്കും. ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു, എങ്കിൽ എനിക്ക് തൃശ്ശൂരുകാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും, എനിക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഇപ്പോൾ പക്ഷേയും അതിന് പറ്റുന്നില്ല, തൃശ്ശൂരുകാർക്കാണ് എന്നെ ഇപ്പോൾ പൂർണ്ണമായും കിട്ടാത്തത്. ഞാനിതൊന്നും ആഗ്രഹിച്ചതും മോചിതുമല്ല, പക്ഷേ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ ഞാൻ മുട്ടുകുത്തി. കേരളത്തിലെ ആദ്യ സംഭവമാണ്, രാഷ്ട്രീയ ചരിത്രമാണ്, നിങ്ങളെ ജയിപ്പിച്ച ചെയ്തൊരു സമൂഹത്തിൻ്റെ ദൃഢനിശ്ചയമാണ്. അങ്ങനെയുള്ള ജനതയ്ക്ക് തിരിച്ചൊരു സമ്മാനം നൽകാനുണ്ട്, അതാണ് നിങ്ങളുടെ മന്ത്രിക്കസര എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നതാണ്. എൻ്റെ നേതാക്കളെ എന്നും ഞാൻ അനുസരിക്കും, പക്ഷേ സിനിമ എൻ്റെ പാഷനാണ്, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇവിടെ ഒരു സംശയം, അഭിനയിക്കാനാണോ സുരേഷ് ഗോപിക്ക് ഇഷ്ടം, അതോ തൃശ്ശൂരിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണോ, അതോ കേന്ദ്രത്തിലെ നേതാക്കളെ അനുസരിക്കാനാണോ? ഇത് ഡബിൾ റോളുമല്ല, സുരേഷ് ഗോപിയുടെ ട്രിപ്പിൾ റോളാണ്. ഒരു ഭാഗത്ത് തനിക്ക് അഭിനയിക്കണം, നടനാകണം വീണ്ടും. രണ്ടാമത്തെ ഭാഗത്ത് താൻ തൃശ്ശൂരിലെ ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതുപോട്ടെ. മൂന്നാമത്തെ ഭാഗത്ത് താൻ BJP നേതാക്കൾ പറയുന്നത് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതിലേതാണ് സുരേഷ് ഗോപിയുടെ യഥാർത്ഥ റോൾ? അങ്ങനെ അഭിനയിച്ചില്ലെങ്കിൽ ചത്തുപോകുമെന്നും അപ്പറഞ്ഞ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇതാ കരയ്ക്ക് പിടിച്ചിട്ട മീനെ പോലെ ആയിരിക്കുന്നു. അമിത്ഷായുടെ മുന്നിൽ അപേക്ഷയുമായി ചെന്നു, കരഞ്ഞു നോക്കി, നിലവിളിച്ചു നോക്കി. ഭീഷണി മാത്രം അങ്ങോട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ചെയ്തില്ല. അമിത്ഷാ അന്ന് ചവിട്ടിട്ട് കളഞ്ഞതാണ് സുരേഷ് ഗോപിയുടെ ആ സിനിമാ മോഹം. പലതിനെയും കണ്ടിട്ടുണ്ട്, ഇത്തരത്തിലൊരെണ്ണം ആദ്യമായിട്ടാണെന്നാണ് അമിത്ഷായുടെ ഓഫീസിലുള്ളവർ അന്ന് അടക്കം പറഞ്ഞത്. എന്നിട്ടും കാണുമ്പോഴൊക്കെ സുരേഷ് ഗോപിക്ക് അമിത്ഷായോട് ചോദിക്കാൻ ഒറ്റക്കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനൊന്ന് അഭിനയിച്ചോട്ടെ എന്ന്. ഒടുവിൽ കേന്ദ്രത്തിൻ്റെ കണ്ണുട്ടിൽ പാവം സുരേഷ് ഗോപി തൽക്കാലം അഭിനയം മതിയാക്കിയിരിക്കുന്നു. കേന്ദ്ര സഹമന്ത്രിയായി പ്രവർത്തിക്കുന്നതിനാൽ സുരേഷ് ഗോപി തൽക്കാലം സിനിമയിൽ അഭിനയിക്കേണ്ടതില്ലെന്ന് BJP MP കൂടിയ നടനെ കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. തൃശ്ശൂർ MP തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സജീവമായി പ്രവർത്തിക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സുരേഷ് ഗോപിയുടെ സിനിമാ അഭിനയമായി ബന്ധപ്പെട്ട് അനുകൂല നിലപാടല്ല തുടക്കത്തിൽ സ്വീകരിച്ചത്. ഇതോടെ ഏറ്റെടുത്ത ആ 22 സിനിമകൾ തുടരാനാകില്ല എന്ന കടുത്ത പ്രതിസന്ധിയിലാണ് നടൻ സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ പുതിയ രൂപത്തിലുള്ള ചിത്രങ്ങൾ താടിയെടുത്ത സുരേഷ് ഗോപിയെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വൈറലായിരുന്നു. ഒറ്റക്കൊമ്പനെ വളർത്തിയ ആ താടി പഠിച്ച ചിത്രങ്ങളാണ് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. അങ്ങനെ താടിയെടുത്ത് സുരേഷ് ഗോപി തന്റെ വിഷമം തീർത്തു. സെപ്റ്റംബറിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞത്. 250-ാമത്തെ ചിത്രം സുരേഷ് ഗോപിയുടേത്. ആ നിലയിലാണ് ഒറ്റക്കൊമ്പൻ പ്രഖ്യാപിച്ചത്. താടി പഠിച്ചതോടെ വ്യക്തമായി ഒറ്റക്കൊമ്പൻ അടുത്തെങ്ങാനും ഷൂട്ടിംഗ് നിൽക്കുന്നു. സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പാലയിലെ കുരിശുപള്ളി മാതാവിന്റെ പെരുന്നാളിലാണ് ചിത്രീകരിക്കുന്നത്. December 7-8 പെരുന്നാൾ. സിനിമയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ വർഷത്തെ പെരുന്നാൾ ദിനങ്ങളിൽ ചിത്രീകരിച്ചു വെച്ചിരുന്നു. ഇറ്റലിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ത്യൻ സംഘത്തിന്റെ അംഗമായിട്ടാണ് ഈ പാല പെരുന്നാൾ സമയത്ത് സുരേഷ് ഗോപി പോകുന്നത്. തിരിച്ചെത്തിയാലുടൻ പാർലമെന്റ് സമ്മേളനം തുടങ്ങും.
സമ്മേളനം ഡിസംബർ പകുതിയോടെ അവസാനിക്കും, അവിടെ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഷൂട്ടിങ്ങിന് ഒരു വർഷം കൂടി വേണമെങ്കിൽ കാത്തിരിക്കണം. ഇതാണ് അവസ്ഥ. കേന്ദ്രമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾക്ക് ഏത് വ്യക്തിയായാലും മറ്റ് ജോലികൾ ചെയ്യാൻ പെരുമാറ്റച്ചട്ടപ്രകാരം സാധ്യമല്ലെന്ന് മുമ്പ് ലോക്സഭ മുൻ ജനറൽ സെക്രട്ടറി പി ടി ആചാര്യ വ്യക്തമാക്കിയിരുന്നു. മുഴുവൻ സമയ ജോലിയായിട്ടാണ് മന്ത്രിപദത്തെ കാണേണ്ടതെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇനി സുരേഷ് ഗോപിക്ക് അഭിനയം വേണമെങ്കിൽ എം പി സ്ഥാനവും കേന്ദ്രമന്ത്രിപദവും രാജിവെക്കണം. എം പി സ്ഥാനം നിലനിർത്തി കേന്ദ്രമന്ത്രിപദം രാജിവെച്ചാലും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഇതുവരെയുള്ള സ്നേഹമൊക്കെ ഇല്ലാതായി കിട്ടും. കാരണം കേരളത്തിൽ വിരിഞ്ഞ ഒറ്റത്താമരയാണ്. ഏത് നിമിഷവും അത് വാടിപ്പോകാമെന്ന് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് തൽക്കാലം അഭിനയം വേണ്ട, എല്ലാ സിനിമകളും ജനം ഇടിച്ചു കയറി കാണണമെന്നില്ല, നമുക്ക് ഇവിടെ ഡൽഹിയിൽ പെട്രോളിയം മന്ത്രാലയത്തിൽ കിടന്ന് അഭിനയിക്കാമെന്ന് പ്രധാനമന്ത്രിയും അമിത്ഷായും ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്.